ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ തമിഴ്നെല്ല് കണ്ടിട്ടുണ്ടാവും, അത് തന്നെയാണ് വിഷയം. പല സുഹൃത്തുക്കൾ പലപ്പോഴായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാടൻ കോഴി വളർത്തൽ ലാഭകരമാണോ എന്നുള്ളത്. നാടൻ കോഴി വളർത്തി എങ്ങനെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ ലാഭകരമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ, അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പണ്ട് ഈ ചാനലിൻ്റെ തുടക്ക സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ആളുകളിലേക്കൊക്കെ എത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ സാഹചര്യങ്ങളും മറ്റുമൊക്കെ മാറി, ഇപ്പോൾ കൊറോണ കാലമാണ്. ഈ സമയത്ത് എങ്ങനെ നമുക്ക് നാടൻ കോഴികളെ ലാഭകരമാക്കാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. പല ആളുകളും പല രീതിയിലായിരിക്കും നാടൻ കോഴികളെയോ അല്ലെങ്കിൽ മറ്റ് കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടാവുക. അപ്പോൾ പല ആശയങ്ങളും വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ ഒരു ആശയം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വളരെ വിശദമായി തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അത് എത്താനായിട്ട് സഹായിക്കും. ഞാൻ അധിക വീഡിയോകളിൽ അത് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേക്കുറിച്ച് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, അത് ലാഭകരമാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് വിശദമായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അധികം നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പറയാൻ പോകുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നാടൻ കോഴി വളർത്തൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലാഭകരമാണ് എന്നുള്ളതിന് ഒറ്റ വാക്കിന് നമുക്കൊരു ഉത്തരം പറയാനായിട്ട് പറ്റില്ല. കാരണം അത് ലാഭകരമാക്കാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാനായിട്ട് പറ്റാത്തത്. ഒരു നാലോ അഞ്ചോ കോഴികളെ വാങ്ങിച്ച് അവരുടെ ആവശ്യത്തിന് മുട്ട ലഭിക്കുന്നതിന് വേണ്ടി വളർത്തുന്ന ആളുകളെക്കുറിച്ചല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ഒരു ലാഭകരമായിട്ടുള്ള ബിസിനസ് എന്ന രീതിയിൽ കണ്ട് അതിനെ അങ്ങനെ തന്നെ സമീപിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മാത്രം ഇത് മുഴുവനായിട്ട് കാണാനായി ശ്രമിക്കുക. ഏകദേശം ഒരു കോഴിയിൽ നിന്ന്, നാടൻ കോഴിയിൽ നിന്ന് ഒരു വർഷം ലഭിക്കുന്ന മുട്ട എന്ന് പറയുന്നത് 60 മുതൽ 80, 100 മാക്സിമം 100 മുട്ടയാണ്. 100 വരെ ഒന്നും കിട്ടില്ല, എന്നാലും മാക്സിമം ഒരു അത്രയും മുട്ടയാണ് നമുക്ക് നാടൻ കോഴികളിൽ നിന്ന് ഒരു വർഷം ലഭിക്കുക. അപ്പോൾ മുട്ട വിപണനം നടത്തി നാടൻ കോഴി വളർത്തൽ നമുക്ക് ലാഭകരമാക്കാൻ പറ്റും എന്നുള്ളത് തോന്നുന്നില്ല. അങ്ങനെ ലാഭകരമാക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ 15 രൂപ വരെ നാടൻ കോഴി മുട്ടയ്ക്ക് വിലയുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അത് ലാഭകരമാവും. അല്ലാത്ത മുട്ടയ്ക്ക് വില ഇല്ലാത്ത 7 രൂപ 8 രൂപയൊക്കെ പറഞ്ഞാലും നാടൻ മുട്ട ആ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കാത്ത സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ വിരിയിച്ച് അത് വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം ഈ നാടൻ കോഴികളിൽ. ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലും, അതായത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിലും ചില ടെക്നിക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഉള്ള ലാഭത്തെ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കും. നമ്മൾ നമ്മുടെ മുൻപത്തെ വീഡിയോകളിലൊക്കെ പല വീഡിയോകളിലായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഞാൻ ചെയ്യുന്ന ഒരു മാർഗം, അതായത് വർഷത്തിൽ നാടൻ കോഴികളുടെ മുട്ടയുടെ ഉൽപ്പാദനത്തിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. എന്താണെന്ന് വെച്ചാൽ, കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അടലക്ഷണങ്ങൾ കാണിക്കും. ആ സമയത്ത് നമ്മൾ കോഴികളെ അടവയ്ക്കും. 21 ദിവസം മുട്ടയിൽ കോഴി ഇരുന്ന് വിരിഞ്ഞ് പുറത്തിറങ്ങി വന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കൊടുക്കാം, ഒരു മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കാം, വളർത്തി വലുതാക്കി മുട്ടയിടുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുള്ള രീതിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്ന ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ്. ഈ ഒരു 21 ദിവസത്തെ, അതായത് ഈ മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്ന ഈ 21 ദിവസത്തെ കാലാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുട്ട, അതായത് നമ്മൾ അട വെച്ച് കൊടുക്കുന്ന മുട്ടയെ നമ്മൾ നേരെ ഇങ്കുബേറ്ററിലേക്ക് മാറ്റുക, ഈ കോഴിയെ സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് ഇറക്കി വിടുക. അതായത് അടലക്ഷണങ്ങൾ കാണിച്ച ഈ നാടൻ കോഴിയെ സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് ഇറക്കി വിടുക. 4-5 ദിവസം ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് വീണ്ടും സാധാരണ രീതിയിലേക്ക് വന്ന് ഈ അട ഇരിക്കുന്ന 21 ദിവസം ആകുമ്പോഴേക്കും അടുത്ത സെക്ഷൻ മുട്ടയിട്ട് തുടങ്ങും.
അപ്പോൾ നമുക്ക് കുറച്ച് മുട്ടകൾ, എണ്ണത്തിൽ കുറച്ചധികം മുട്ടകൾ ഒരു വർഷത്തിൽ നമുക്ക് ഒരു കോഴിയിൽ നിന്ന് ലഭിക്കാം. ഇപ്പോൾ നമുക്ക് വേറൊരു ചോദ്യം ആളുകളുടെ മനസ്സിലുണ്ടാവുക, നാടൻ കോഴികളെ ഇങ്കുബേറ്ററിൽ വെച്ചിട്ട് ജീവിച്ചാൽ അവരുടെ തനത് സ്വഭാവം നഷ്ടപ്പെടില്ലേ എന്നുള്ളതാണ്. പലരും ചോദിക്കുന്നു, പലരും അങ്ങനെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നാടൻ കോഴികളുടെ മുട്ട ഇൻകുബേറ്ററിൽ വെച്ച് വിരിയിച്ചു കഴിഞ്ഞാൽ അവരുടെ തനത് സ്വഭാവത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുന്നില്ല. നമ്മൾ കോഴി അടയിരിക്കുമ്പോൾ ലഭിക്കുന്ന ചൂട് കൃത്രിമമായിട്ട് ഇൻകുബേറ്ററിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻകുബേറ്ററിന് വേണ്ട ഒരു ചെറിയ ചിലവ് അധികം വരും. അതിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബൾബ് എന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വൈദ്യുതി അധികം വേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മുട്ടകളുടെ എണ്ണം ഒരു വർഷത്തിൽ വർദ്ധിക്കുന്നതിൻ്റെ തോത് അനുസരിച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ചിലവല്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു സംഗതി. അതായത് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം എങ്ങനെ കിട്ടാം, കുറച്ച് കൂടുതൽ ലാഭം എങ്ങനെ കിട്ടാം എന്നുള്ളത്. പിന്നെ നമ്മൾ വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള എല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നം. ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെപ്പോൾ കൊടുക്കാം, വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആളുകൾ വന്ന് വാങ്ങിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മളിതിനെ ഒരിക്കലും സമീപിക്കരുത്. നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ വിപണി കണ്ടെത്തണം. അതിനിപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള കൂട്ടായ്മകൾ, കോഴി വളർത്തൽ കൂട്ടായ്മകൾ, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഗ്രൂപ്പുകളിൽ, അങ്ങനത്തെ സ്പേസുകളൊക്കെ നമ്മൾ പരമാവധി മുതലാക്കുക. കാരണം അവിടെയൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളത് പരമാവധി നമ്മൾ ഷെയർ ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഗതി, ഇപ്പോൾ എല്ലാവരും നോക്കുന്നൊരു കാര്യം ഡെലിവറി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു കോഴിക്കുഞ്ഞിനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു 90% ആളുകളും ഒരു ഫാമിൽ പോയി കോഴി എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് പകരം ആ ആളുകൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടെ നിങ്ങൾ ഏർപ്പാടാക്കുക. കാരണം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു കസ്റ്റമർക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ എത്തിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി കൂടെ നിങ്ങൾ കാണിക്കുക. അതിനുള്ള ഒരു ചെറിയ ചാർജ് നിങ്ങൾക്ക് ഈടാക്കാം. അതായത് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിനുള്ള ഒരു ഡെലിവറി ചാർജ് നമുക്ക് ഈടാക്കാം. ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാടൻ കോഴികൾ ലാഭകരമാണ്. പിന്നെ തീറ്റയുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നുണ്ടാവും, ഞാനിപ്പോൾ കാണിച്ച വീഡിയോകളിലൊക്കെ കാണുന്നുണ്ടാവും. ഇവർ അവർക്ക് ആവശ്യമുള്ള തീറ്റകൾ അവർ പറമ്പിലേക്ക് അയച്ചു വിടുന്ന സമയത്ത് സ്വയം കണ്ടെത്തി ഭക്ഷിക്കുന്ന ഒരിനം കോഴികളാണ്. നാടൻ കോഴികളുടെ ഒരു നേച്ചർ തന്നെ അങ്ങനെയാണല്ലോ. ഇവിടെ ഞാൻ കൊടുക്കുന്ന രാവിലെ കുറച്ച് ഗോതമ്പോ അരിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുതിർത്തതിന് ശേഷം രാവിലെ കുറച്ച് കൊടുക്കും. ബാക്കിയുള്ളത് അവർ തന്നെയാണ് അവരുടെ തീറ്റ സ്വയം കണ്ടെത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിലവ്, അതായത് തീറ്റ ചിലവ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് നാടൻ കോഴികളെ വളർത്താനായിട്ട് പറ്റും. മറ്റ് കോഴികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായാലും തീറ്റ ചിലവ് വളരെ കുറവാണ്. പിന്നെ വെജിറ്റബിൾ കടകളിൽ നിന്ന്, അതേപോലെ മറ്റേ മീൻ ഷോപ്പുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവർക്ക് തീറ്റയായിട്ട് കൊടുക്കാം. പക്ഷേ അതൊക്കെ നമ്മൾ അതിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേവിച്ചിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പറഞ്ഞത് തീറ്റ ചിലവ് വളരെ കുറവാണ് നാടൻ കോഴിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രീതികളിലൊക്കെയാണ് നിങ്ങൾ കോഴികളെ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ, നാടൻ കോഴികളെ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലാഭകരത്തിൽ എത്തിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നാടൻ കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. അവർക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.